ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 75-ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം ഇന്ന് രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു. സർവകലാശാല അഭിമുഖങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്ക് തരംതിരിച്ച് രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ടൂറിസം വകുപ്പ് 8 ജില്ലകളിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കും. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഉച്ചയ്ക്ക് 12 പാർലമെന്റ് സമുച്ചയത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രിമാർ, ഇരുസഭകളിലെയും കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് നടപടികൾ സുഗമമാക്കാൻ ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടാനാണ് യോഗം വിളിച്ചത്. നാളെ ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനം April 6 വരെ തുടരും. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാവിലെ 11 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. സാമ്പത്തിക സർവേ തുടക്ക ദിവസം തന്നെ ഇരുസഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കും. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ അവതരിപ്പിക്കും. 66 ദിവസത്തെ സമ്മേളന കാലത്ത് 27 സിറ്റിംഗുകൾ ഉണ്ടാകും. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം February 13 സമാപിക്കും. March 12 വരെ ഇടവേള എടുത്ത ശേഷം രണ്ടാം ഘട്ടം 13 ആരംഭിക്കും. ഇന്ന് ദേശീയ രക്തസാക്ഷിത്വ ദിനം. രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 75-ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. 1948 January 30 മഹാത്മജി രാഷ്ട്രത്തിനു വേണ്ടി രക്തസാക്ഷിയായത്. ഡൽഹിയിലെ രാജ്ഘട്ടിൽ ഗാന്ധി സ്മൃതിയിൽ രാവിലെ സർവമത പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ G20 രാജ്യങ്ങളുടെ സാമ്പത്തികകാര്യ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് ചണ്ഡിഗഡിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗം കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യ സംസ്കരണ മന്ത്രി പശുപതികുമാർ പരസും ചടങ്ങിൽ സംബന്ധിക്കും. ലോക സാമ്പത്തിക ഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് യോഗമെന്ന് സാമ്പത്തികകാര്യ വർക്കിംഗ് ഗ്രൂപ്പ് ഉപദേഷ്ടാവ് അനൂപി മത്തായി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യങ്ങൾ നേരിടുന്ന വിവിധ സാമ്പത്തിക വെല്ലുവിളികൾ യോഗം ചർച്ച ചെയ്യും. G20 അംഗരാജ്യങ്ങളിൽ നിന്ന് 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ ആരോഗ്യമന്ത്രി നവകിഷോർ ദാസ് മരിച്ചു. ഭുവനേശ്വറിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ അന്ത്യം. ബ്രജ്രാജ് നഗറിൽ മന്ത്രി സംബന്ധിച്ച പൊതുചടങ്ങിനിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI ആണ് വെടിവെച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തെപ്പറ്റി മുഖ്യമന്ത്രി നവീൻ പട്നായിക് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സർവകലാശാല അഭിമുഖങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന മാർക്കിന്റെ വിശദാംശങ്ങൾ തരംതിരിച്ച് രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇന്റർവ്യൂ ബോർഡുകൾ മാർക്ക് നൽകുന്നതിലെ നടപടികൾ സുതാര്യമാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. വിവിധ വിഭാഗങ്ങളിലെ സ്കോർ ചേർത്ത് അന്തിമ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളും വ്യക്തമാക്കണമെന്ന് ഒരു ഉദ്യോഗാർത്ഥിയുടെ പരാതി തീർപ്പാക്കവേ കമ്മീഷൻ നിർദ്ദേശം നൽകി. ടൂറിസം വകുപ്പിന് കീഴിൽ 8 ജില്ലകളിൽ കൂടി ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ നിർമ്മിച്ച ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഈ വർഷം തന്നെ ഇത്തരം പാലങ്ങൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2022 1.5 കോടിയിലേറെ ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തിയതായും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം നേരിടുന്ന വെല്ലുവിളി ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്ന് മന്ത്രി MB രാജേഷ് അഭിപ്രായപ്പെട്ടു. ഈ പ്രതിസന്ധിക്ക് മുന്നിൽ മിക്ക മാധ്യമങ്ങളും നിസ്സംഗതയോ നിഷ്ക്രിയ നിലപാടോ സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച മാധ്യമദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ പദ്ധതിയിൽ മലപ്പുറം ഉണ്ണിയാൽ ബീച്ചിൽ നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയുടെ 1-ാം ഘട്ടം വൈകിട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. 2,62,00,000 രൂപ ചെലവിൽ അഴീക്കൽ തടാകത്തിന്റെ നവീകരണം, നെതർലാൻഡ് മോഡൽ നടപ്പാത തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം ഘട്ടത്തിന് 3,20,00,000 രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു.
സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഭരണകക്ഷിയോടൊപ്പം പ്രതിപക്ഷവും ഉത്തരവാദികളാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരളം മാറിമാറി ഭരിച്ച എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സാമ്പത്തിക നയങ്ങളും അഴിമതിയും ധൂർത്തുമാണ് കേരളത്തെ തകർച്ചയിലെത്തിച്ചത്. കേരളത്തിൽ സിപിഐഎമ്മിന് എന്തും നടത്താമെന്ന സാഹചര്യമാണെന്നും യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന് ലക്ഷങ്ങൾ കുടിശ്ശിക കൊടുക്കുന്ന ഗവൺമെന്റ് ജനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാന ബജറ്റ് കൂടി കഴിയുന്നതോടെ കേരളത്തിന്റെ നില കൂടുതൽ പരുങ്ങലിലാകുമെന്നും കേന്ദ്ര ബജറ്റാണ് സംസ്ഥാനത്തിന്റെ ഏക ആശ്രയമെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ദക്ഷിണാഫ്രിക്കയിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ കിരീട നേട്ടം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 17 ഓവറിൽ 68 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 14 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും വിജയം വരാനിരിക്കുന്ന നിരവധി ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് വിജയം. ഇതോടെ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ച് സമനിലയിലെത്തി. ലക്നൌവിൽ ന്യൂസിലാന്റ് ഉയർത്തിയ 100 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ത്യയ്ക്കായി സൂര്യകുമാർ യാദവ് 26 റൺസ് നേടി. റാഞ്ചിയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റ് 21 റൺസിന് വിജയിച്ചിരുന്നു. മറ്റന്നാൾ അഹമ്മദാബാദിലാണ് പരമ്പരയിലെ അവസാന മത്സരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 5ാം പതിപ്പിന് ഇന്ന് ഭോപ്പാലിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വൈകിട്ട് TT നഗർ സ്റ്റേഡിയത്തിൽ മേള ഉദ്ഘാടനം ചെയ്യും. 6000ത്തിലേറെ കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 27 ഇനങ്ങളിലായി ജേതാക്കൾക്ക് 250 സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 15 കളിയിൽ നിന്ന് 28 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്ത് തിരിച്ചെത്തി. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം February 3 ഈസ്റ്റ് ബംഗാളുമായാണ്. സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം. ഗ്രീക്ക് താരം സ്റ്റെഫാനോസ് സിറ്റ്സിപാസിനെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ചിന്റെ 10ാമത് കിരീട നേട്ടം. ഇതോടെ ജോക്കോവിച്ചും റഫേൽ നദാലിന്റെ കിരീട നേട്ടത്തോടൊപ്പം എത്തി. FIH ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 തോൽപ്പിച്ചാണ് ജർമ്മനി ജേതാക്കളായത്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജർമ്മനി ലോകകപ്പ് നേടുന്നത്. കോഴിക്കോട്ട് 6ാമത് ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബാൾ ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ HSS ജേതാക്കളായി. ആൺകുട്ടികളിൽ മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറിയാണ് ജേതാക്കൾ. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള മുംബൈ കെങ്ര FCയെ തോൽപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മറുപടിയില്ലാത്ത 1 ഗോളിനാണ് ഗോകുലത്തിന്റെ വിജയം. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ 79ാം സ്ഥാപിത ദിനാഘോഷം രാവിലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിൽ ഗായിക ചിത്ര മുഖ്യാതിഥിയാകും. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോക് വൈദ്യരത്നം PS ഫാരിർ സ്മാരക പ്രഭാഷണം നടത്തും. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അനുസ്മരണ പ്രഭാഷണവും നടത്തും. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ അവാർഡുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി 2ാം തവണയും MR മുരളി ചുമതലയേറ്റു. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദേവസ്വം ബോർഡ് കമ്മീഷണർ P നന്ദകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേരള ചരിത്ര കോൺഗ്രസിന്റെ 7ാമത് അന്താരാഷ്ട്ര സമ്മേളനം കണ്ണൂരിൽ സമാപിച്ചു. സാമൂഹ്യ ജീവിതാവസ്ഥകളെ മുൻനിർത്തി വികാരങ്ങളുടെ ചരിത്രാന്വേഷണം നടത്തുന്നത് ചരിത്ര വിജ്ഞാനീയത്തിൽ പുതിയ നാൾവഴികൾ തീർക്കുമെന്ന് പ്രസിദ്ധ ചരിത്രകാരൻ പ്രൊഫസർ സനൽ മോഹൻ അഭിപ്രായപ്പെട്ടു. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഏതാനും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കാൽനട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി ബാലുശ്ശേരി മണ്ഡലം വികസന സെമിനാർ ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 75ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം ഇന്ന് രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു. സർവകലാശാല അഭിമുഖങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന മാർക്ക് തരംതിരിച്ച് രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ടൂറിസം വകുപ്പ് 8 ജില്ലകളിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കും. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.